മനോഹരമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലേക്ക്ലാൻഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തിരുവചനം മിനിസ്ട്രീസിലൂടെ നടക്കുന്ന ഈ വേദ പഠന ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലെ പ്രധാന പഠിപ്പിക്കലുകൾ അടങ്ങിയിരിക്കുന്ന ഗിരിപ്രഭാഷണം ആസ്പദമാക്കിയുള്ള ക്ലാസുകളുടെ ഭാഗമായിട്ടാണ് ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭാഗ്യ അവസ്ഥകളെക്കുറിച്ച് കർത്താവ് പറയുന്നതിലെ 3-ാമത്തെ വിഷയമായിട്ടാണ് സൗമ്യത എന്ന് പറയുന്ന വിഷയം കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നു. സൗമ്യത അല്ലെങ്കിൽ മീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പദമാണ്. ഇത് പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ അല്പം കൂടെ വിശദീകരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വേദഭാഗങ്ങൾ നമുക്ക് ലേഖനങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സൗമ്യതയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ അവരൊരു വലിയ പ്രതീക്ഷയിട്ടിരുന്നു. മശിഹ എന്ന് പറയുന്ന ആളിനെ ദീർഘ നാളുകളായിട്ട് ഈ യഹൂദ സമൂഹം കാത്തിരിക്കുകയാണ്. റോമൻ ഭരണകൂടത്തിൽ നിന്നും റോമാക്കാരുടെ അതിക്രമങ്ങളിൽ നിന്നും അവരുടെ പീഡനങ്ങളിൽ നിന്നും ഒരു മോചനം അവർക്ക് ലഭിക്കണമെങ്കിൽ മശിഹ വന്നാൽ മാത്രമേ സാധ്യമാകൂ എന്ന് യഹൂദ സമൂഹം കരുതിയിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ച് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്തോ കർത്താവായ യേശുക്രിസ്തുവിൽ അവർ കണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ധാരണയിലിരുന്ന മശിഹ ഇതല്ല എന്ന് അവർ വിധി എഴുതി. കാരണം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന, രാഷ്ട്രീയമായി അവരെ സംഘടിപ്പിക്കുന്ന, റോമൻ ഭരണകൂടത്തിനെതിരായിട്ട് ഒരു വിപ്ലവ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ റോമൻ ഭരണകൂടത്തെ കടപുഴകിയെറിയുന്ന ഒരു അധികാര കേന്ദ്രം പലസ്തീനിൽ ഉണ്ടാകത്തക്കവണ്ണം അങ്ങനെയുള്ളതായ ഒരു നേതൃത്വം നൽകുന്ന വിപ്ലവ നേതാവിനെ അവർ ക്രിസ്തുവിൽ കണ്ടില്ല. അവരുടെ പ്രതീക്ഷകൾ മങ്ങലേറ്റു. അതേസമയം സൗമ്യതയെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ പരസ്യ ശുശ്രൂഷയിൽ യഹൂദ സമൂഹം കാണുവാനിടയായത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചത് യഹൂദന്മാർ കർത്താവിനെ വെറുക്കുവാൻ തുടങ്ങി. കർത്താവിനെ വെറുത്തതിന് ശേഷമായിട്ട് അവരുടെ അടുത്ത ലെവലിലേക്ക്, അതായത് കർത്താവിനെ പൂർണ്ണമായും അവർ പുറന്തള്ളി, തങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുവാൻ തയ്യാറാകാതെ യേശുക്രിസ്തുവിനെ അവരുടെ സമൂഹത്തിൽ ഭ്രഷ്ടു കൽപ്പിക്കുന്ന നിലവാരത്തിലേക്ക് അവർ എത്തി. അതിൻ്റെ പരിണിത ഫലമായിട്ട് നാം കാണുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യേശുവിനെ വെറുത്തു, യേശുവിനെ പുറന്തള്ളി, അതിനുശേഷമായിട്ട് ക്രൂശീകരിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കർത്താവ് സൗമ്യതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്നാൽ അതേസമയം മശിഹ എന്ന് പറയുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മശിഹയുടെ ജനനത്തെ സംബന്ധിച്ചിടത്തോളവും നാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വളരെ വയോധികനായ ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം കാണാതെ നീ മരിക്കുകയില്ല എന്ന് ദൈവാത്മാവ് ശീമോനോട് പറഞ്ഞിരുന്നു. വളരെ വയോധികനായ ഈ മനുഷ്യൻ ഈ വാഗ്ദത്ത സന്തതിയുടെ ജനനം കാണുന്നതിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഒരിക്കൽ യേശു ഭൂമിയിൽ ജനിച്ചതിന് ശേഷം മാതാപിതാക്കൾ അവനെ കുഞ്ഞിനെയും കൊണ്ട് ആലയത്തിൽ ചെന്നപ്പോൾ ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ശീമോൻ ഇപ്രകാരം പറയുന്നു, നാഥ ഇപ്പോൾ എന്നെ സമാധാനത്തോടുകൂടി വിട്ടയക്കുക. ശീമോൻ പ്രതീക്ഷിച്ചിരുന്നത് യേശുവിൽ ശീമോൻ കണ്ടെത്തി. കാരണം ശീമോനെ സംബന്ധിച്ചിടത്തോളം മശിഹ എന്ന് പറയുന്നത് ഒരു വിപ്ലവ നേതാവോ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ട് ആളുകളെ സംഘടിപ്പിച്ചു സമരം നടത്തുന്ന ഒരാളായിട്ടൊന്നുമല്ല ശീമോൻ ഈ മശിഹയെ മനസ്സിലാക്കിയിരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ളത് ശീമോൻ അറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു ശിശുവിനെ, ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ശീമോൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ പഠിക്കുവാൻ തുടങ്ങുന്നത് സൗമ്യത എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറയുമ്പോൾ അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നു, അവർ ഭൂമിയെ അവകാശമാക്കും. ഇവിടെ സൗമ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീക്ക്നെസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് എ വീക്ക്നെസ്. പലപ്പോഴും ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്
സൗമ്യത എന്ന് പറയുന്നത് ഒരു ബലഹീനതയാണ് അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് സൗമ്യത എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മളുടെ സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. എന്നാൽ സൗമ്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന സൗമ്യതയും അല്ലെങ്കിൽ സൗമ്യത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതും അതല്ല. അതിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സൗമ്യത എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രവോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ശക്തിയുള്ളതായ ഒരു കുതിരയെ കടിഞ്ഞാണുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന അവസ്ഥ എന്നുള്ള നിലയിലാണ്. കാരണം കുതിര അതിൽ തന്നെ ശക്തിയുള്ളതാണ്. അപ്പോൾ ആ കുതിരയെ നിയന്ത്രിച്ചു നിർത്തുന്നത് ഒരു കടിഞ്ഞാണാണ്. ആ കടിഞ്ഞാണുകൊണ്ട് കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രണത്തിന് വിധേയമായ അവസ്ഥയാണ് സൗമ്യത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ശക്തനായ ഒരു മനുഷ്യനെ അവൻ്റെ ശക്തിയെ നിയന്ത്രിച്ചു നിർത്തുകയാണ്. വളരെ ശക്തനായ ഒരു മനുഷ്യനെ ശക്തിഹീനനായ ഒരു മനുഷ്യൻ ഉപദ്രവിക്കാൻ വരുന്നു. വാസ്തവത്തിൽ ഇവൻ്റെ കൈകൊണ്ടൊന്ന് തോണ്ടിയാൽ അവൻ താഴെ വീഴാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ശക്തനായ മനുഷ്യൻ പ്രതികരിക്കാതെ നിൽക്കുന്നെങ്കിൽ അത് സൗമ്യതയാണ്. എന്നാൽ നേരെ മറിച്ച് ആരോഗ്യമില്ലായ്മ കൊണ്ട് വളരെ ശക്തനായ ഒരുവൻ തല്ലിയപ്പോൾ ആരോഗ്യമില്ലായ്മ കൊണ്ട് അങ്ങോട്ട് പറയുകയാണ് ഞാൻ എൻ്റെ സൗമ്യത കൊണ്ട് നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവനെ കൊണ്ട് തല്ലുവാൻ പറ്റത്തില്ല, തിരിച്ചു കൊടുക്കുവാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ബലഹീനത എന്ന് പറയുന്ന ഒന്നല്ല സൗമ്യത എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഇതിനെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ചിന്തയനുസരിച്ച് രണ്ട് ആത്യന്തികങ്ങളുടെ ഇടയിൽ വസിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം സൗമ്യതയെ പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് ഇപ്രകാരം നമുക്ക് എടുക്കാം. വളരെ ലോഭമായി കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ പിശുക്കോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരുവൻ ഒരു സൈഡിൽ, മറു സൈഡിൽ ധാരാളിയായിട്ട് തൻ്റെ സമ്പത്ത് ധാരാളിച്ച് ജീവിക്കുന്ന ഒരുവൻ അങ്ങേയറ്റത്തു. ഇത് രണ്ടും ശരിയല്ല. ധാരാളിത്തവും ശരിയല്ല, ഈ വളരെ 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 പിശുക്ക് കാണിക്കുന്നതും ശരിയല്ല. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരുവൻ ഉള്ളതുകൊണ്ട് തൃപ്തനായിട്ടോ തൻ്റെ സാഹചര്യത്തിൽ സംതൃപ്തനായി ഒരുവൻ കഴിയുന്നു. അതാണ് സൗമ്യതയുള്ളതായ സൗമ്യത നൽകുന്ന അവസ്ഥ അതാണെന്നാണ് അരിസ്റ്റോട്ടിൽ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വളരെ കോപഷ്ടനായ ഒരുവൻ ഒരു സൈഡിൽ, കോപമില്ലാത്തതായ ഒരുവൻ അങ്ങേ സൈഡിൽ, അതിൻ്റെ നടുവിൽ ആവശ്യത്തിന് കോപിക്കുകയും ആവശ്യമില്ലാത്തടത്ത് കോപിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുവൻ ഇതിൻ്റെ മധ്യത്തിൽ. അത് സൗമ്യതയുടെ പ്രതീകമായിട്ടാണ് അരിസ്റ്റോട്ടിൽ ആ ചിത്രം നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ കോപിക്കേണ്ടടത്ത് കോപിക്കുകയും കോപിക്കരുതാത്തടത്ത് കോപിക്കാതിരിക്കുകയും ചെയ്യുന്നത് സൗമ്യതയുടെ ഭാഗമാണ്. അല്ലാതെ എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുന്ന, എന്ത് കണ്ടാലും പ്രതികരിക്കാതിരിക്കുന്നതല്ല സൗമ്യത എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ ആളുകൾക്ക് പൊതുവേ, അല്ലെങ്കിൽ മലയാളികളായ നമുക്ക് പൊതുവേ പഴയ നക്സലേറ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ കാണണം. അപ്പോൾ ആ നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ ആ വലിയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്ന സമയത്തോ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കേരളത്തിൽ നടന്നതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു അജിത എന്ന് പറയുന്ന സ്ത്രീ. അന്നവർ വളരെ യുവതിയായിരുന്നു, ആ വിപ്ലവ പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കുന്ന ആ സമയത്ത്. അതിനുശേഷമായിട്ട് നക്സലേറ്റ് പ്രസ്ഥാന മുഖേന ആളുകൾ കൊല്ലപ്പെട്ടു, അതിൽ അംഗമായിരുന്ന ആളുകൾക്ക് ജയിൽ ശിക്ഷ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. എന്നാൽ ആ ജയിൽ ശിക്ഷകൾക്കെല്ലാം ശേഷമായിട്ട് ഇന്നും അജിത ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അജിതയെ പത്രക്കാർ സമീപിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ച ഒരു പത്രസമ്മേളനത്തിൽ ഒരു പത്രക്കാരൻ ചോദിച്ചതായ ചോദ്യത്തിന് ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന നക്സലേറ്റ് പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ അല്ല ഞാനിത് പറയുന്നത്, ആ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന കുഴപ്പം പ്രതികരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നവർ പറഞ്ഞു. വളരെ ശരിയാണ്. വാസ്തവത്തിൽ പലപ്പോഴും തെറ്റുകൾക്കെതിരായിട്ട് പ്രതികരിക്കുവാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും കാണുവാൻ കഴിയും. സാമൂഹിക രംഗത്ത് അത് കാണുവാൻ കഴിയും, രാഷ്ട്രീയ മേഖലയിൽ അത് കാണുവാൻ കഴിയും, ആത്മീയ മേഖലയിലും അത് കാണുവാൻ കഴിയും. ആത്മീയ മേഖലയിലെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ ആത്മീയ മേഖലയിലെ നേതാക്കന്മാർ അവരൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തെറ്റിനെ ചോദിക്കുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത്, യഹോവയുടെ അഭിഷിക്തന്മാരല്ലേ, അവരോട് ചോദ്യം ചെയ്യാൻ ഒക്കുമോ എന്നൊക്കെ ചിന്തിച്ച് തെറ്റുകളെ കവർ ചെയ്യുന്ന ഒരു മനോഭാവം ആളുകളിൽ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, തെറ്റുകളുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ ഒരു കാര്യം ഓർക്കണം, ഈ പ്രത്യേകിച്ച് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സ്നേഹിത, തെറ്റുകൾക്കെതിരായിട്ട് പ്രതികരിക്കാതിരിക്കുന്നതല്ല ഈ സൗമ്യത എന്ന് പറയുന്നത്.
തെറ്റിനോട് പ്രതികരിക്കണം. എന്നാൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രതികരിക്കാതിരിക്കുക. ഇനിയും നമുക്ക് ദൈവമക്കളിൽ വളർന്നു വരേണ്ട ഒരു ഗുണമായിട്ടാണ് സൗമ്യത നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പൗലൂസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ഫിലിപ്പി ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയുമാറാകട്ടെ. അപ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പൗലൂസ് പറയുമ്പോൾ ദൈവമക്കളിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമായിട്ടാണ് സൗമ്യത എന്ന് പറയുന്നത്. ഇത് ആത്മാവിന്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നതിൽ അതിലൊന്നാണ് സൗമ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദൈവപൈതലിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമായിട്ടാണ് സൗമ്യത. എന്നാൽ എല്ലാവരിലും നമുക്കിത് കാണുവാൻ കഴിയുന്നില്ല. എല്ലാ ദൈവമക്കളിലും ഈ ഗുണം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, കർത്താവ് അത് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരിലും ഇത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കീൻ എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ സൗമ്യത ഒരു ഫലമായിട്ട് അത് പുറപ്പെടുവിക്കുവാൻ, അല്ലെങ്കിൽ ആ ഫലം നമ്മളിൽ ഉണ്ടാകണമെന്നുള്ള നിലയിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ഇത് നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ എന്തുകൊണ്ട് നമ്മളിൽ ഇത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ചിലരിൽ മാത്രം സൗമ്യത ഉണ്ടാകുന്നു, എല്ലാ ദൈവമക്കളിലും സൗമ്യത കാണാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ മറുപടി നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ ഒരുവന് സൗമ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ആത്മീയ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി സൗമ്യതയുള്ളവനായി മാറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല. അതിൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്ന് പഠിക്കുന്ന ഒരു മനോഭാവം ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ കർത്താവിനോട് ചേർന്നിരുന്ന് പഠിക്കുന്ന ഒരാളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമായിട്ടാണ് സൗമ്യതയെ നാം കാണേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആത്മാവിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ സൗമ്യതയെ കാണുവാൻ കഴിയുന്നു. ഫലമെന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ ഒരു വൃക്ഷം അതെന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഫലമെന്ന് പറയുന്നത്. മാവിൽ നിന്നും നമുക്ക് മാങ്ങ ലഭിക്കുന്നു, അതുപോലെ ഓരോ ഫലവൃക്ഷങ്ങളിൽ നിന്നും നമുക്ക് അതാതിൻ്റെ ഫലം ലഭിക്കുന്നു. എന്നാൽ ആ ഫലമെന്ന് പറയുന്നത് മാവിൽ നിന്ന് ലഭിക്കുന്ന മാങ്ങ അത് മായമുള്ളതല്ല. കാരണം അതിൻ്റെ ഫലമാണ്, ആ മാവിൻ്റെ ഫലമാണ് മാങ്ങയായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിൽ പിന്നീട് മനുഷ്യൻ മായം ചേർക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ വിട്ടുകളയുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ പരിചിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവനിൽ കൂടെ കൂടെ വളർത്തിക്കൊണ്ടു വരേണ്ട ഒരു സ്വഭാവം എന്നുള്ള നിലയിലാണ് സൗമ്യത നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മാതൃക. ഒരു മനുഷ്യൻ്റെ സൗമ്യതയോടുള്ള ബന്ധത്തിൽ ദൈവവചനം നാം പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് സൗമ്യതയോടുള്ള ബന്ധത്തിൽ. അതുപോലെ തന്നെ അടുത്തായിട്ട് കർത്താവിൻ്റെ സൗമ്യത എന്ന് പറയുന്നതാണ് ചുറ്റുപാടുകളും ഉള്ളതായ അനീതി കണ്ടിട്ട് കർത്താവ് മിണ്ടാതിരുന്നിട്ടില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞതിനോട് ചേർന്ന് പറയുകയാണ്. അനീതി കണ്ടാൽ പ്രതികരിക്കണം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർത്താവ്. കർത്താവ് സൗമ്യതയുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അതേസമയം കർത്താവായ യേശു ക്രിസ്തുവിനെ കല്ലെറിയുവാനായിട്ട് യഹൂദന്മാർ തയ്യാറായി. കർത്താവായ യേശു ക്രിസ്തുവിനെ മലയുടെ ഉയരത്തിൽ നിന്നും തള്ളി താഴെയിടുവാനായിട്ട് അവർ ശ്രമിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്നുകളയുവാനുള്ളതായ പദ്ധതികൾ അവർ പല പ്രാവശ്യം തയ്യാറാക്കി. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ പരിഹസിച്ച് സംസാരിച്ചു. തച്ചൻ്റെ മകനെന്ന് പറഞ്ഞു. അഡ്രസ് ഇല്ലാത്ത നിലയിൽ യേശു ക്രിസ്തുവിനെ പിതാവില്ലാത്ത നിലയിൽ ഒക്കെ ഈ യഹൂദ സമൂഹത്തിലെ ആളുകൾ വിധിയെഴുതി. ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ തിന്നുകുടിച്ച് നടക്കുന്നവനെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് കർത്താവ് യാതൊരു മറുപടിയും അതിനുള്ള ആ നിലയിൽ അവർ പറഞ്ഞതിനനുസരിച്ച് പ്രതികരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നേരെ വന്ന ഇതുപോലുള്ള അറ്റാക്കുകളെ ഒന്നും കർത്താവ് പ്രതികരിച്ചില്ല. കാരണം കർത്താവിൻ്റെ സൗമ്യത നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവികമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പ്രതികരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ആലയത്തിലേക്ക് കർത്താവ് ഒരിക്കൽ ചെന്നപ്പോൾ. ആലയത്തിൽ വലിയ കച്ചവടം നടക്കുകയാണ്. അവിടെ പ്രാവിനെ വിൽക്കുന്നു, ആടിനെ വിൽക്കുന്നു, ഭയങ്കരമായ ബിസിനസ് ഈ ആലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. അവിടെ കർത്താവ് അടങ്ങിയിരുന്നില്ല.
അവിടെ സൗമ്യതയുടെ പ്രതീകം എന്ന് പറയുന്നത് എതിർക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മുടെ കാണുന്നത്. എതിർപ്പിലൂടെ കർത്താവ് അവിടെ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചാട്ടയുണ്ടാക്കിയിട്ട് അവിടെ പ്രാവിനെ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും അതുപോലെ യാഗവസ്തുക്കൾ വിൽക്കുകയും ക്രയവിക്രയങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സകലതിനെയും ആലയത്തിൽ നിന്ന് കർത്താവ് പുറത്തു ചാടിച്ചു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചാട്ടവാറെടുക്കുന്ന കർത്താവിനെ നമുക്ക് എരിശലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് കാണുവാൻ കഴിയും. നിങ്ങൾ ഓർക്കണം, സൗമ്യതയുണ്ടെന്ന്, ഞാൻ സൗമ്യനാകയാൽ എൻ്റെ മുഖമെടുപ്പീനെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ സൗമ്യതയുടെ പ്രതീകമായ കർത്താവാണ് ചാട്ടയുമായിട്ട് എരിശലേം ദേവാലയത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഞാൻ പറഞ്ഞതിന് താല്പര്യം വീണ്ടും മുമ്പ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ സംഗ്രഹിക്കുകയാണ്. കാണുന്ന തെറ്റുകൾക്കെല്ലാം മൂടുപടമിടുന്നതല്ല സൗമ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേതാവ് തെറ്റ് ചെയ്താൽ അതിനെ ചോദിക്കാതിരിക്കുന്നതല്ല സൗമ്യത എന്ന് പറയുന്നത്. ആത്മീയ കോളത്തിലെ അധ്യക്ഷന്മാരെന്ന് പറയുന്നവർ കാണിക്കുന്ന സകലതിനും ഓശാന പാടുന്നതല്ല സൗമ്യത എന്ന് പറയുന്നത്. കാരണം തെറ്റിനെ തെറ്റാണെന്ന് പറയുവാനുള്ളതായ പ്രാഗൽഭ്യം കൂടെ നമുക്കുണ്ടായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി അടുത്തതായിട്ട് നാം ഇതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ചില വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സൗമ്യത എന്ന് പറയുന്ന വിഷയത്തിൽ അവരെങ്ങനെ ഈ വിഷയത്തെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അബ്രഹാമിനെ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. കൽദേയ പട്ടണമായ ഊരിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ച് അവനെ കാണിപ്പാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൂട്ടത്തിൽ ആ അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെട്ടതായ ഒരാളാണ് ലോത്ത് എന്നുള്ളത് നമുക്കറിയാം. അവർ രണ്ടുപേരും യാത്ര തുടരുന്നു. അവർക്ക് രണ്ടുപേർക്കും അവിടെയും ജോലിക്കാർ രണ്ടുപേർക്കുമുണ്ട്, ആട്ടിടയന്മാർ രണ്ടുപേർക്കുമുണ്ട്. അവർ അങ്ങനെ ഒരു വലിയൊരു സംഘമാണിത്. അബ്രഹാം ബഹുസമ്പന്നനാണ്, ലോത്തിന് അത്രയും ഒന്നും സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരിങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ദർശനം ലഭിച്ച് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു എന്നുള്ളതേ ഉള്ളൂ ലോത്തിൻ്റെ യോഗ്യത അതാണ്. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ, ഈ ഇടയന്മാർ തമ്മിലുള്ളതായ അനൈക്യത കൊണ്ട് അബ്രഹാമിനും ലോത്തിനും ഒന്നിച്ചു പോകാൻ കഴിയാതെ വന്നു. അവിടെ അവർ തമ്മിൽ ഇനി ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളതായ സാഹചര്യം സംജാതമായപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ നോക്കിയിട്ട് ഇഷ്ടമുള്ളതായ ദേശം നിനക്കെടുക്കാം. അപ്പോൾ അവിടെ പ്രയോറിറ്റി അബ്രഹാം ലോത്തിന് കൊടുക്കുകയാണ്. ഓർക്കണം, അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ കാണിപ്പാനേക്ക് ദേശത്തേക്ക് പോകാം. ഇതെല്ലാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അബ്രഹാം വളരെ സൗമ്യതയോടുകൂടി ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണ്. നഷ്ടം സഹിച്ചുകൊണ്ട് താൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ യോർദാന്റെ ആ പരിസരങ്ങളെന്ന് പറയുന്നത് വളരെ ഫലപുഷ്ടമായ ദേശമായിട്ട് ലോത്ത് മനസ്സിലാക്കി. തൻ്റെ ആടുമാടുകൾക്ക് ഏറ്റവും സമ്പന്നമായ സ്ഥലം അതാണെന്ന് ഈ ലോത്ത് മനസ്സിലാക്കി. അതുകൊണ്ട് ലോത്ത് നീരോട്ടമുള്ളതായ ദേശം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ലോത്ത് പോയി താമസിച്ച സ്ഥലത്തിന് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം. വലിഞ്ഞുപോയ നീതിമാൻ എന്നൊക്കെ ദൈവവചനം ലോത്തിനെ വിശേഷിപ്പിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സൗമ്യത എന്ന് പറയുന്നത് നമുക്കുള്ളത് നഷ്ടപ്പെടുമ്പോഴും അത് സഹിക്കുവാൻ കഴിയുന്ന മനോഭാവമാണ്. അപ്പോൾ അബ്രഹാമിന് ലഭിച്ച അവകാശം ദൈവം അബ്രഹാമിന് കൊടുത്തിയ അവകാശം, ആ അവകാശം അബ്രഹാമിൻ്റെ കയ്യിലിരിക്കെ, അല്ലെങ്കിൽ ആ തനിക്ക് അവകാശമായി ലഭിച്ചതായ സ്ഥലം, അത് ലോത്തിന് അവന് തന്നെ മുൻഗണന കൊടുത്ത് നിനക്കിഷ്ടമുള്ളത് നീ എടുത്തോ എന്ന് പറഞ്ഞ് അവന് മുൻഗണന കൊടുത്ത് ആ വിഷയം സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് സൗമ്യത എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ഉള്ളത് നഷ്ടപ്പെടുമ്പോഴും അതിനോട് അതിന്മേൽ മാന്യമായി പ്രതികരിക്കുന്ന മനോഭാവമാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ടോ, പഴയ നിയമത്തിലെ മനോഹരമായ മറ്റൊരു കഥാപാത്രമാണ് യോസേഫ്. തൻ്റെ സഹോദരന്മാർ യോസേഫിനെ ദ്വേഷിച്ചു, അവരവനെ ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. ഇസ്മായേലിലെ കച്ചവടക്കാർ അവിടുന്ന് കൊണ്ടുപോയി മിസ്രയീമിലെ പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് കൊടുത്തു. അതിനുശേഷമായിട്ട് സ്വപ്നത്തിൻ്റെ ദർശനം ഇതെല്ലാം കഴിഞ്ഞ് മിസ്രയീമിൽ ഫറവോനുകൂടെ ഇരിക്കുന്ന യോസേഫ്. അപ്പോൾ യാക്കോബിൻ്റെ മറ്റു മക്കൾ വളരെ വളരെ പട്ടിണി അനുഭവിക്കുകയാണ്.
ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് കേട്ടുകൊണ്ട് അവർ ധാന്യം വാങ്ങുവാൻ ചെല്ലുകയാണ്. യോസേഫാണ് അവിടെ ഈ ഭക്ഷ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഇവർക്കറിഞ്ഞുകൂടാ. പക്ഷെ യോസേഫിനറിയാം ഇത് തരുന്ന സഹോദരന്മാരാണെന്ന്. എന്നാൽ ആദ്യത്തെ രണ്ടു മൂന്ന് പ്രാവശ്യത്തെ ഈ ധാന്യം കൊണ്ടതിന് ശേഷമായിട്ടോ അവസാനമായിട്ടോ യോസേഫ് അവരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ആ സമയത്ത് നാം ഇപ്രകാരം കാണുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, യോസേഫ് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ മിസ്രയീമിയർ മുഴുവൻ കേട്ടു. ആ കരച്ചിൽ മിസ്രയീമിലെ ഫറവോന്റെ ഗ്രഹത്തിലും എത്തി. എന്തിനു വേണ്ടി? തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ താൻ വെളിപ്പെടുത്തുവാൻ തുടങ്ങുകയാണ്. അതിനുശേഷം യോസേഫ് ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു എന്നുള്ളതല്ല, നിങ്ങൾ എന്നെ ഈ ദേശത്തേക്ക് വിറ്റുകളഞ്ഞു എന്നുള്ളതല്ല, ദൈവം എന്നെ നിങ്ങൾക്ക് മുന്നമേ ഇവിടേക്ക് അയച്ചു എന്നുള്ളതാണ്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട, നിങ്ങൾ അതിൻ്റെതായ നിലയിൽ പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു, ദൈവമാണ് നിങ്ങൾക്ക് മുന്നമേ എന്നെ ഇവിടെ അയച്ചത് എന്ന് പറഞ്ഞ് സഹോദരന്മാരുടെ മുമ്പിൽ യോസേഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ യോസേഫിന് ഈ സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ മിസ്രയീമിലെ കാരാഗ്രഹത്തിലേക്ക് ഈ സഹോദരന്മാരെ കൊണ്ടിടാമായിരുന്നു. തന്നോട് തന്നെ ദ്രോഹിച്ചതിന് പ്രതികാരം യോസേഫിന് ചെയ്യാമായിരുന്നു. തന്നെ ദ്വേഷിച്ചതിന് പ്രതികാരം ചെയ്യാമായിരുന്നു. തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും തന്നെ അടർത്തി മാറ്റി തൻ്റെ പിതാവിന് ദുഃഖം നൽകിയ, അല്ലെങ്കിൽ ഇതുപോലുള്ളതായ കാര്യങ്ങൾ ചെയ്ത സഹോദരന്മാരോട് പ്രതികാരം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതെ അവർക്ക് ആഹാര സാമഗ്രികൾ കൊടുത്തു, അവരെ സ്നേഹിച്ച് അവരോടുകൂടെ ഇരുന്ന് ആഹാരം കഴിച്ച് അവരെ സ്നേഹിക്കുന്ന ഒരു സഹോദരനെ യോസേഫിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇത് സൗമ്യതയുടെ മറ്റൊരു ഉദാഹരണമാണ്. പ്രതികാരം ചെയ്യുവാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് ചെയ്യാതെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായ യോസേഫ്. അടുത്തത് മോശയാണ്. ദൈവപുരുഷനായ മോശയോടുള്ള ബന്ധത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ആ മോശ മിസ്രയീമിലെ സകല വിദ്യകളും പഠിച്ചു, ആ കാര്യങ്ങളെല്ലാം ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ അഭ്യസിച്ചു. താൻ ഒരിക്കൽ ഒരു മിസ്രയീമിനും ഒരു എബ്രായനും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ആ മിസ്രയീമിനെ അടിച്ചു കൊന്നു എബ്രായനെ സഹായിക്കുന്നതിനു വേണ്ടി. അത്രമാത്രം മോശ ചെയ്തതായിട്ട് നമുക്കറിയാം. പക്ഷെ പിന്നീട് മോശയെക്കുറിച്ച് നാം കാണുന്നത് ഇപ്രകാരമാണ്, ഭൂമിയിലേക്കും സൗമ്യനായ മനുഷ്യൻ. ഓർക്കണം, ആൾ കൊലപാതകനാണ്. ഒരു മനുഷ്യനെ കൊല ചെയ്ത ചരിത്രം പുറകിലുണ്ട്. അതിനുശേഷമായിട്ട് ഈ മിസ്രയീമിലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ദൈവം മോശയെ വിളിക്കുന്നു. അവനോട് മിസ്രയീമിലെ ഈ എൻ്റെ ജനത്തെ വിടുവിപ്പാനായിട്ട് മോശയോട് പറയുകയാണ്, അവരെ വിടുവിക്കാനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മോശ തൻ്റെ ഒഴിവൊഴിവുകളൊക്കെ പറഞ്ഞു, അതോടെ അതൊന്നുമല്ല എൻ്റെ വിഷയം. എന്നാൽ ഇതിനൊക്കെ ശേഷം മോശയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നുണ്ട്, ഫറവോന്റെ മുമ്പിൽ നിന്നിട്ട് മോശ ധൈര്യമായി പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഫറവോനോട് പ്രതികരിക്കുവാൻ മോശ തയ്യാറായി. ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി വിട്ടയക്കണം, ഞങ്ങൾക്ക് പോയി ആരാധിക്കണമെന്ന് പറഞ്ഞ് ആ ഫറവോന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ സംസാരിച്ചു. മോശയ്ക്ക് യാതൊരു ഭയവുമില്ല. അതുപോലെ ദൈവികമായ വിഷയങ്ങൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ മോശ പ്രതികരിച്ചിട്ടുണ്ട്. മോശയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതേ മോശയോട് സഹോദരി മിരിയാം മോശയുടെ ഭാര്യയുടെ സൗന്ദര്യത്തോടുള്ള ബന്ധത്തിൽ പിറുപുറത്തു. മോശയുടെ ഭാര്യ കറുത്തവളായിരുന്നു. അപ്പോൾ കറുത്ത സ്ത്രീ ആയതുകൊണ്ട് അവളുടെ നിറത്തോടുള്ള ബന്ധത്തിൽ ഈ മിരിയാമിന് അനിഷ്ടമായി തോന്നി. അപ്പോൾ മിരിയാമിന് കുഷ്ഠം ലഭിച്ചു, അത് വേറൊരു കാര്യം. എന്നാൽ ഈ സഹോദരി പോലും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴോ, അല്ലെങ്കിൽ മറ്റുള്ളവർ മോശയ്ക്കെതിരായിട്ട് മത്സരിക്കുകയോ, അല്ലെങ്കിൽ മോശ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഈ ഇസ്രായേലിലെ പ്രമാണിമാരും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ മത്സരിക്കുകയും ആ നിലയിൽ സംസാരിക്കുകയും ചെയ്തപ്പോഴൊക്കെ മോശ അവരോട് ശാന്തമായി പെരുമാറി. അതിനൊന്നും മറുത്തു പറയാൻ പോയില്ല. വളരെ സൗമ്യതയോടുകൂടിയാണ് മോശ ആ വിഷയത്തെ അഭിമുഖീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവിക വിഷയത്തിൽ മോശ പ്രതികരിച്ചു. തന്നോടുള്ളതായ വിഷയം വന്നപ്പോൾ മോശ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതായ നിലയിൽ. മറ്റൊരു ഉദാഹരണം ദാവീദിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിനെ ഏത് സാഹചര്യത്തിലും കൊല്ലുവാൻ ശൗല് നടക്കുകയാണ്, ഏത് സാഹചര്യത്തിലും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ദാവീദിന്റെ നേരെ കുന്തമെറിയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് ദാവീദിന് മേൽ തറച്ചില്ല. അപ്പോൾ ഇങ്ങനെ ദാവീദിനെ കൊല്ലുവാൻ ഏത് സാഹചര്യത്തിലും നടക്കുന്നതായ ശൗൽ. എന്നാൽ ഒരു ദിവസം
ദാവീദ് എൻഗേദി ഗുഹയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ യാത്രയിൽ എൻഗേദി ഗുഹയിൽ എത്തുമ്പോൾ ശൗല് ആ ഗുഹയിൽ കിടന്നുറങ്ങുകയാണ്. ദാവീദിൻ്റെ കൂടെയുള്ള പടയാളികൾ പറഞ്ഞു, കൊല്ലാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ, വളരെ പറ്റിയ അവസരമാണ് കൊല്ലുവാൻ. ദാവീദ് പറഞ്ഞു, കൊല്ലരുത്, കൊല്ലുവാൻ പാടില്ല. എന്നാൽ അതിനുശേഷമായിട്ട് ദാവീദ് ഇങ്ങനെ വന്നുവെന്നും ശൗലിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നെന്നും തന്നേക്ക് ബോധ്യം വരുത്താണ്ടതിന് വേണ്ടി ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരല്പഭാഗം മുറിച്ചെടുത്തു കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയാമോ ആ വേദഭാഗത്തെ പ്രകാരമാണ് പറയുന്നത്, ദാവീദിന് ഇത് വലിയ പശ്ചാത്താപമായി. ശൗലിനോട് അവൻ്റെ വസ്ത്രത്തിന്മേൽ അല്പം മുറിച്ചു കൊണ്ടുപോകുന്നത് തെറ്റായിപ്പോയി എന്നുള്ള ആ നിലയിൽ ദാവീദ് പശ്ചാത്തപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നാം കാണുന്നത് ശത്രുവിനെ കൊല്ലുവാനുള്ളതായ സകല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ശൗലെന്ന് പറയുന്ന രാജാവിനെ ഈ ഗുഹയിൽ വെച്ച് നിഗ്രഹിക്കുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും കൊല്ലാതെ വിടുന്നതായ ദാവീദ്. അപ്പോൾ തനിക്ക് കാര്യങ്ങൾ അനുകൂലമായി വന്നിട്ടും ആ ശത്രുവിനെ നിഗ്രഹിക്കാതെ ആ വിഷയത്തിന്മേൽ ഒന്നും ചെയ്യാതെ സൗമ്യത പ്രകടമാക്കിയ ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരിക്കൽ ഇതേ ദാവീദിൻ്റെ രീതിയിൽ, ദാവീദിൻ്റെ പിന്നാലെ ഷിമൈ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രക്തപാതക നീജ പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് പൂഴിവാരിയും കല്ലുവാരിയും എറിഞ്ഞുകൊണ്ട് ഈ ദാവീദിൻ്റെ പുറകെ ഒരുവൻ വരികയാണ്. ദാവീദിൻ്റെ കൂടെയുള്ള പടയാളികൾ പറഞ്ഞു, ഇവനെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ദാവീദ് പറഞ്ഞു, വേണ്ട, എന്നെ അതുപോലെ ഇതുപോലെ പറയേണ്ടതിന് വേണ്ടി അവനെ ദൈവമാക്കിയതായിരിക്കാം, അവനെ ഉപദ്രവിക്കേണ്ട, അവനെ വെറുതെ വിട്ടേക്കെ എന്ന് ദാവീദ് പറഞ്ഞു. വീണ്ടും ഒരുവനെ കൊല്ലുവാൻ, ശത്രുവിനെ കൊല്ലുവാനുള്ള അവസരം മുമ്പിൽ വന്നപ്പോഴും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നതായ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം പഴയ നിയമത്തിലെ നല്ല ഉദാഹരണങ്ങളാണ്. എന്നാൽ ഒരു കഥാപാത്രത്തെ കൂടെ കൊണ്ടുവന്ന് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അത് ഉസ്സിയാവാണ്. ഉസ്സിയാവ് 16-ാമത്തെ വയസ്സിൽ രാജഭരണമേറ്റു. യഹോവയ്ക്ക് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ ചെയ്തു. തൻ്റെ പിതാക്കന്മാരുടെ കാലത്തേക്കാളൊക്കെ നല്ല നിലയിൽ ആത്മീയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഉസ്സിയാവിൽ ആ സമയത്ത് നിഗളം കയറി വന്നു. തനിക്ക് തന്നെ തോന്നി പൗരോഹിത്യ ശുശ്രൂഷ, താൻ പുരോഹിത വർഗത്തിൽപ്പെട്ട ആളല്ല, പൗരോഹിത്യ ശുശ്രൂഷ എന്ന് ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ഉസ്സിയാവിന് തോന്നി. അങ്ങനെ തോന്നിയതുകൊണ്ട് ഒരു ദിവസം ഉസ്സിയാവ് ആലയത്തിൽ ധൂപം കാട്ടുവാൻ കയറി. പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ ഉസ്സിയാവ് ചെയ്തപ്പോൾ ആ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തിനെ ധൂപം എടുത്തുകൊണ്ട് ഈ ആലയത്തിലേക്ക് കയറിയ ഉടനെ തന്നെ ഉസ്സിയാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. എന്ത് സംഭവിച്ചു? ജീവിതകാലം മുഴുവൻ അവൻ കുഷ്ഠരോഗിയായി മാറി. അവൻ്റെ രാജകൊട്ടാരം അവന് നഷ്ടപ്പെട്ടു. മറ്റൊരു സ്ഥലത്തേക്ക് അവനെ മാറ്റി അവൻ്റെ ജീവിതകാലം മുഴുവൻ പാർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൗമ്യത എന്ന് പറയുന്ന, അല്ലെങ്കിൽ തനിക്ക് ഇല്ലാത്തതായ കാര്യത്തിന് വേണ്ടി, തനിക്ക് യോഗ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടി പോയത് കൊണ്ട് സംഭവിച്ചതായ കാര്യമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലൂസ് അല്ലെങ്കിൽ ശൗൽ, എല്ലാ കാര്യങ്ങളും ശൗലിന് അനുകൂലമായിരുന്നു. വളരെ വിദ്യാസമ്പന്നനായിരുന്നു. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നവനോട് പറയത്തക്കവണ്ണമുള്ള വിദ്യ അവനുണ്ടായിരുന്നു. എന്നാൽ ഫിലിപ്പി ലേഖനത്തിൽ കടന്നുകൊണ്ട്, ആ ഫിലിപ്പി ലേഖനത്തിൽ ആ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലൂസ് പ്രകാരമാണ് പറയുന്നത്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കർത്താവ് പൗലൂസ് പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയല്ല, എന്നെ കൊണ്ട് ഇന്നതൊക്കെ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ വിഷയങ്ങളെ പ്രശംസിക്കുകയല്ല. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയും അത് ദൈവത്താൽ മാത്രം, കർത്താവിനാൽ മാത്രം. കർത്താവിനാൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, ശാന്തമായി ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാവേ, സൗമ്യത എന്ന് പറയുന്നത് ദൈവികമായ വിഷയങ്ങളിൽ, ദൈവത്തോടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ എവിടെയാണ്, ഏത് നിലവാരത്തിലാണ് എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഇല്ലെങ്കിൽ ദൈവസന്നിധി വിനയപ്പെടുവാൻ, ദൈവസന്നിധി വിട്ടുകൊടുക്കുവാൻ നമുക്കിടയാകണം. ദൈവമായ കർത്താവ് അതിൽ നിന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ.